ഇന്നലെ നമ്മൾ ലൈവ് ക്ലാസ്സിൽ ചെയ്തിട്ട് ചില ടെക്നിക്കൽ പ്രശ്നങ്ങൾ കാരണം വീഡിയോ കറക്റ്റ് ആയിട്ടില്ലായിരുന്നു. ഞാനതിപ്പോൾ ഒന്ന് ചെയ്ത് കാണിക്കാം, ഈ ബ്ലാക്ക് ബോർഡ് വീഡിയോയിലൊന്ന് ചെയ്ത് കാണിക്കാം. അത് രണ്ട് ഗ്രൂപ്പിലുള്ളവർക്ക് വേണ്ടി 8% ABCDEFGH join a company in different months among January, February, March and April. അപ്പോൾ 4 മാസമാണ്, 8 പേരുണ്ട്. 4 മാസത്തിൽ ഡിഫറെൻ്റ് മന്ത്സിൽ ജോയിൻ ചെയ്യുന്നു. ഈച്ച് ഓഫ് ദം ജോയിൻസ് ഓൺ ഐദർ ദ 10th or 21st ഓഫ് എനി മന്ത്. അപ്പോൾ 4 മാസമുണ്ട്, 2 ഡേറ്റും വെച്ച് 8 ദിവസമായി, 8 പേരുണ്ട്, 8 ദിവസമായി. അത്രയും മനസ്സിലാക്കി കഴിഞ്ഞാൽ അപ്പോഴേ കോളംസ് അങ്ങ് വരയ്ക്കണം. ടിക്ക് ആൻഡ് ക്രോസിന് വേണ്ടിയിട്ടുള്ള കോളംസ് അങ്ങ് വരയ്ക്കണം. 8 പേര്, 8 ഡേറ്റ്സ്, ABCDEFGH, 8 പേരായി. 8 ഡേറ്റ്സ് റൈറ്റിലോട്ട് കാണിക്കുക. നാല് മാസത്തിലായിട്ടാണ് 8 ഡേറ്റ്. അപ്പോൾ ഇങ്ങനെ 2 ആയിട്ട് ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, 4 മാസം. ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, അത് 10, 21 ആയി. ഇവിടെ എഴുതിയാൽ കറക്റ്റ് ആവോ? 10, 21, 10, 21, 10, 21, 10, 21. ആ, ഒരു ഇതൊപ്പിച്ചു. അപ്പോൾ ജാനുവരി 10, 21, ഫെബ്രുവരി 10, 21, മാർച്ച് 10, 21, ഏപ്രിൽ 10, 21. ഇങ്ങനെ നിൽക്കുന്നത്. ആ, വേണേ കോളംസ് അങ്ങ് ഫില്ല് ചെയ്യാം. റോവും കൂടെ വരച്ചിട്ടിരുന്നാൽ, ഇങ്ങനെ വരച്ചേ ചെയ്യാവൂ എപ്പോഴും. വരയ്ക്കാതെ ചെയ്താൽ ചിലപ്പോൾ നമ്മൾ ആൻസർ എഴുതുമ്പം നോട്ടം തെറ്റിയ എല്ലാം, നമ്മൾ ചെയ്തതെല്ലാം വെറുതെ ആയിപ്പോൾ നെഗറ്റീവ് മാർക്ക് കിട്ടും. അതുകൊണ്ട് എപ്പോഴും വരയ്ക്കുന്നതിന് മടി കാണിക്കേണ്ട ആവശ്യമില്ല, വരച്ച ചെയ്തേക്കണം. ഒന്നിനും മടി കാണിക്കാൻ പാടില്ല എന്നർത്ഥം. അപ്പോൾ അവിടെ മതിയായി. ABCDEFGH ജോയിൻ എ കമ്പനി ഇൻ ഡിഫറെൻറ്റ് മന്ത്സ് എമംഗ് ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ. ഈച്ച് ഓഫ് ദം ജോയിൻസ് ഓൺ ഐദർ 10th or 21st ഓഫ് എനി മന്ത്. അവിടെ വരെയായി. നോ 2 പേഴ്സൺസ് ജോയിൻ ഓൺ ദ സെയിം ഡേ. ഒരു ദിവസം ഒരാളേ ഉള്ളൂ. ഈച്ച് ഓഫ് ദം ജോയിൻസ് ഇൻ ദ സെയിം ഇയർ. അതിൻ്റെ ആവശ്യമില്ല. ഡി ജോയിൻസ് ഓൺ 10th March. അപ്പോഴേ എടുക്കണം. മാർച്ച്, 10th March, കറക്റ്റായിട്ട് അവിടെ പോയി ടിക് മാർക്ക് കൊടുക്കണം. 10th March, അപ്പം തന്നെ ഡി 10th March. അപ്പം തന്നെ ഒരു ദിവസം ഒരാളെ ജോയിൻ ചെയ്യുന്നുള്ളതുകൊണ്ട് അപ്പം തന്നെ ബാക്കി എല്ലാവർക്കും അവിടെ ക്രൂസ് ഇട്ടേക്കണം. വെർട്ടിക്കൽ ക്രൂസ്, ഹൊറിസോണ്ടൽ ക്രൂസ് ഇട്ടേക്കണം. ടിക്കൻ ക്രൂസ് വീഡിയോ കണ്ട് പഠിച്ചിരിക്കുക എല്ലാവരും. ഹൊറിസോണ്ടൽ ക്രൂസ് ഇട്ടു. അപ്പോൾ ഡി 10th March എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ കിട്ടി. ടിക്കൻ ക്രൂസും തിരിച്ചറിഞ്ഞു വന്നു. 1 person joins between D and H. അപ്പോൾ ഡി മാർച്ച് 10th ആയപ്പം ഇനി ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് എച്ച് വരുന്നത് ഉറപ്പായി. ഒന്നെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞ്, അല്ലെങ്കിൽ ഒരു ദിവസം മുമ്പേ. നമുക്ക് ഒരു ഓപ്ഷൻ എടുക്കാം. ഒരു ദിവസം കഴിഞ്ഞുള്ള ഓപ്ഷൻ എടുത്താൽ എച്ച് അപ്പം ഇവിടെ ആയിരിക്കും ഉറപ്പായി. എവിടുന്ന് നമുക്കത് കിട്ടിയത്? 1 person ക്വസ്റ്റ്യൻ നോക്കിയാൽ വേണം നിങ്ങളിത് കാണുകയും ചെയ്യാം കേട്ടോ. 1 person ജോയിൻസ് ബിറ്റ്വീൻ ഡി ആൻഡ് എച്ച് എന്നുള്ളടത്ത് ഇത് നമുക്ക് കിട്ടി. വേറൊരു ഓപ്ഷൻ ഉണ്ട്, ഡിക്ക് ഒരു ദിവസം മുമ്പേ എച്ച്. അത് നമുക്ക് ഇത് തെറ്റുകയാണെങ്കിൽ അപ്പം ചെയ്ത് നോക്കാം. അപ്പോൾ അവിടെയും ഹൊറിസോണ്ടലും വെർട്ടിക്കലും ക്രോസ് ഇട്ട് കൊടുക്കുക. ടിക്ക് വീണതിൻ്റെ ഹൊറിസോണ്ടൽ ക്രോസും വെർട്ടിക്കൽ ക്രോസും അപ്പം തന്നെ ഇട്ട് കൊടുക്കുക. പേപ്പറിലാകുമ്പോൾ നമുക്ക് ഇതിലും വേഗം ചെയ്യാം. ഞാൻ ഇങ്ങനത്തെ മെക്കാനിസം ആയതുകൊണ്ടാണ് കുഴപ്പം. അല്പം ഒന്ന് മാറിപ്പോയാൽ എല്ലാം കുളമാകും. അപ്പോൾ അത്രയായി. ഇനി എന്താ? സി ജോയിൻസ് ജസ്റ്റ് ആഫ്റ്റർ എ. അപ്പോൾ അടുത്തടുത്തുള്ള 2 ദിവസങ്ങളിലാണ് ഈ സി എന്ന് വരും. അപ്പോൾ നമ്മൾ നോക്കണേ എവിടെയൊക്കെ വരാൻ സാധ്യതയുണ്ടെന്ന്. കാരണം അടുത്തടുത്ത് ബ്ലാങ്കായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ 1, 2, 2, 3, 3, 4 ഒക്കെ അടുത്തടുത്തായിട്ട് കിടപ്പുണ്ട്. പക്ഷേ
ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, സി ജോയിൻസ് ജസ്റ്റ് ആഫ്റ്റർ എ ബട്ട് നോട്ട് ഇൻ ദ സെയിം മന്ത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജാനുവരിയിൽ തന്നെ 10, 21 ആകാൻ പറ്റത്തില്ല, പക്ഷേ ജാനുവരി 21 ഫെബ്രുവരി 10 ആകാം, ഫെബ്രുവരി 10, 21 ആകാൻ പറ്റത്തില്ല. ഇത്രയായപ്പോൾ ഉറപ്പാണല്ലോ, എ ജാനുവരി 21 സി ഫെബ്രുവരി 10 ആണെന്ന് ഉറപ്പായി. എന്ത് കാരണം കൊണ്ടാണ്? സി ജോയിൻസ് ജസ്റ്റ് ആഫ്റ്റർ എ ബട്ട് നോട്ട് ഇൻ ദ സെയിം മന്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ കാര്യം കിട്ടി. അപ്പോഴേ ഹൊറിസോണ്ടൽ ക്രൂസും വളരെ ശ്രദ്ധിച്ച് വായിച്ച് ചെയ്യണം. ആ ടിക്കിൻ്റെ വെർട്ടിക്കൽ ക്രൂസും കിട്ടും, സിയുടെ ടിക്കിൻ്റെ വെർട്ടിക്കൽ ക്രൂസും ഹൊറിസോണ്ടൽ ക്രൂസും കിട്ടും. അത്രയായി. ഇനി അടുത്ത് വായിക്കുക. ഈ ജോയിൻസ് ഇൻ ദ മന്ത് വിച്ച് ഹാസ് ഓൺലി 30 days. നമുക്ക് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ 30 days ഉള്ള ഏപ്രിലാണ്. അപ്പോൾ ഈ ഏപ്രിലാണെന്ന് പറയുമ്പം ഏപ്രിൽ ഇനി 10 പോയി കഴിഞ്ഞു, അപ്പോൾ ഇനി 21 ഉള്ളൂ. അപ്പോൾ ഈ ഇവിടാണ് ഏപ്രിൽ 21 ഉറപ്പായി. ഈ ഏപ്രിൽ 21 ഉറപ്പായി. അപ്പോൾ അതിൻ്റെ ഹൊറിസോണ്ടൽ ക്രൂസും ആ ടിക്കിൻ്റെ വെർട്ടിക്കൽ ക്രൂസും ഇട്ടുകൊടുത്തു. അടുത്ത വായിക്കുക. 2 persons ജോയിൻ ബിറ്റ്വീൻ എഫ് ആൻഡ് ബി. അപ്പോൾ എഫിനും ബിക്കും ഇടയ്ക്ക് 2 gaps ഉണ്ടാവണം. അതിന് എവിടെ പറ്റും? ഈ ഇപ്പോൾ വരച്ചിരിക്കുന്ന ടേബിളിലോട്ട് നിങ്ങൾ നോക്കിയാൽ 2 gaps ഇടയ്ക്ക് വരാൻ ഏതൊക്കെ ഡേറ്റ്സേ ഉള്ളൂ? ജാനുവരി 10 ഫെബ്രുവരി 21 കാണുന്നുള്ളൂ. ദേ ഇവിടെയും 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 ഇവിടെയും. എഫിനെയും ബിയെയും കുറിച്ച് സംസാരിക്കുന്ന നമുക്ക് ജിയുടെ കാര്യം നോക്കേണ്ട ആവശ്യമില്ല. ഈ 4 സ്ഥലങ്ങളാണ് ഉള്ളത്, ഈ പറയുന്നത് നടക്കാൻ പറ്റിയ 4 സ്ഥലങ്ങളാണ് ഉള്ളത്. അവിടെ എന്താ പറയുന്നത്? 2 persons ജോയിൻ ബിറ്റ്വീൻ എഫ് ആൻഡ് ബി. ബിറ്റ്വീൻ എഫ് ആൻഡ് ബി എന്ന് പറയുമ്പോൾ ആദ്യം ആരെന്ന് ഉറപ്പില്ല, ചിലപ്പോൾ ആദ്യം എഫ് ആയിരിക്കും, ചിലപ്പം ബി ആയിരിക്കും. അപ്പം ബി ഇവിടെ ആണെങ്കിൽ എഫ് ഇവിടെ ആയിരിക്കും, ബി ഇവിടെ ആണെങ്കിൽ എഫ് ഇവിടെ ആയിരിക്കും. ഇത് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ, എവിടെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അടുത്ത സെൻറ്റൻസ് വായിക്കുക. ജി ഡസ് നോട്ട് ജോയിൻ ഇൻ ജാനുവരി. ജി ജാനുവരിയിലല്ല. അപ്പോൾ ജിയുടെ ജാനുവരി ഡേറ്റ് അങ്ങ് വെട്ടിക്കളയാം. എഫ് ആൻഡ് ബി നമുക്ക് ഈ കാണിച്ച 4 സ്ഥലങ്ങളാണെന്ന് കണ്ടു, ഉറപ്പാണത്. അപ്പോഴേതേ ഇവിടെയും ക്രോസ് ഇടാം, ബി അവിടെ അല്ല, എഫ് ഇവിടെ അല്ല എന്ന് കിട്ടും, ഉറപ്പായിട്ട് കിട്ടും. അതുപോലെ ഈ ജാനുവരി 10 ഫെബ്രുവരി 21 എഫിൻ്റെയും ബിയുടെയും ഡേറ്റ്സ് ആണെന്ന് നമുക്ക് ഉറപ്പായി. ഇത് ഈ 4 സ്ഥലങ്ങൾ എഫിൻ്റെയും ബിയുടെയും സ്ഥലങ്ങളാണെന്ന് കഴിഞ്ഞ സെൻറ്റൻസ് മാറ്റിവെച്ച സെൻറ്റൻസിൽ നിന്ന് ഉറപ്പാണ്. അപ്പം ജി ഒരിക്കലും ഇവിടെ വരില്ല എന്ന് നമുക്ക് തീരുമാനിക്കാം. ഇനി ജിയുടെ റോയിലോട്ട് നോക്കി ആകെ ഒരു ബ്ലാങ്കേ ഉള്ളൂ, അവിടെ ടിക്കണ്ട് കൊടുത്തതാണ്. ആ ടിക്കിന് വെർട്ടിക്കലി എല്ലായിടത്തും ക്രോസ് വന്നു കഴിഞ്ഞു. അപ്പോൾ ഇനിയൊന്നും ചെയ്യണ്ട. അപ്പോൾ ഇനി ആകെ 4 സ്ഥലം ബ്ലാങ്കായി കിടപ്പുണ്ട്. അതിനൊരു സെൻറ്റൻസും ഉണ്ട്. എന്താണ്? 2 persons ജോയിൻ ബിറ്റ്വീൻ എഫ് ആൻഡ് ബി എന്ന് ഇടയ്ക്കൊരു സെൻറ്റൻസ് നമ്മൾ വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഒന്നുകിൽ ബി ഇവിടെയും എഫ് ഇവിടെയും ആയിരിക്കും, അല്ലെങ്കിൽ ബി ഇവിടെയും എഫ് ഇവിടെ ആയിരിക്കും, വേറൊന്നും പറയാൻ പറ്റത്തില്ല. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഉള്ളത്. ഇനി ഓരോരോ ക്വസ്റ്റ്യനിലേക്ക് അങ്ങ് പോയാൽ മതി. ഈ പ്ലസ്സും ക്രോസും തമ്മിൽ കൺഫ്യൂഷൻ ഉണ്ടായിരിക്കാൻ വേണ്ടി ആ പ്ലസ് അങ്ങ് എടുത്തുകളാം. ഒന്നുകിൽ ബി ഇവിടെയും എഫ് ഇവിടെയും ആയിരിക്കും, അല്ലെങ്കിൽ ബി ഇവിടെയും എഫ് ഇവിടെയും ആയിരിക്കും. അങ്ങനെ മാത്രമേ പറയാൻ പറ്റൂ. ഇനി ഓരോ ക്വസ്റ്റ്യൻ ഞാൻ വായിക്കുകയാണ്. ഈ ടേബിളിലോട്ട് നോക്കിക്കൊണ്ട് പടപടാന്ന് ആൻസറാണ്. ഇത്രയും ആയി കഴിഞ്ഞാൽ പിന്നെ പടപടാ ആൻസറാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി പേഴ്സൺസ് ജോയിൻ ആഫ്റ്റർ സീസ് ജോയിനിങ് ഡേറ്റ്? അപ്പോൾ സിയുടെ ജോയിനിങ് ഡേറ്റ് നോക്കണം. സിയുടെ ജോയിനിങ് ഡേറ്റ് ദേ ഇതാണ്, സിയുടെ ജോയിനിങ് ഡേറ്റ്. അതിനുശേഷം എത്ര പേര്? 3, 2, 5 പേര്. അപ്പോഴേ അതിൻ്റെ ആൻസർ കിട്ടി. ഇനി ഹൂ ജോയിൻസ് ഓൺ 10th January? വെറുതെ നോക്കുക, 10th January ആരാണ് ആദ്യത്തെ? 10th January
ഒന്നുകിൽ ബി അല്ലെങ്കിൽ എഫ് എന്നേ നമുക്ക് പറയാൻ പറ്റൂ, ഒന്നുകിൽ ബി അല്ലെങ്കിൽ എഫ് എന്നേ പറയാൻ പറ്റൂ. അപ്പോൾ ഓപ്ഷനിലുണ്ടോ എന്ന് നോക്കണം. ഓപ്ഷൻ പറയുന്നത് ബി ഡി എഫ് എ കനോട്ട് ബി ഡിറ്റർമിൻഡ് എന്നാണ്. അപ്പോൾ ഒന്നുകിൽ ബി അല്ലെങ്കിൽ എഫ് എന്ന് പറയുമ്പം അങ്ങനെ ഓപ്ഷൻ ഇല്ല, ബി ഓർ എഫ് എന്ന് ഓപ്ഷൻ ഇല്ല, കനോട്ട് ബി ഡിറ്റർമിൻഡ് എന്ന് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് എഴുതുക. ഹൗ മെനി പേഴ്സൺസ് ജോയിൻ ബിറ്റ്വീൻ സീസ് ആൻഡ് എച്ച് ജോയിനിങ് സിക്കും എച്ചിനും ഇടയ്ക്ക്, സി ഇവിടെയും എച്ച് ഇവിടെയാണ്. ഇടയ്ക്ക് എത്ര ഉണ്ട്? ഈ മാർക്ക് ചെയ്തതിൻ്റെ ഇടയ്ക്ക് ഒന്ന് രണ്ട് മൂന്ന് പേരുണ്ട്. ആൻസർ 3. അടുത്തത്, ഓൺ വിച്ച് ഡേറ്റ് ഡസ് ഇ ജോയിൻ, ഇയുടെ ജോയിനിങ് ഡേറ്റ് ഇതടങ്ങും, ഏപ്രിൽ 21. അടുത്തത്, ഹൗ മെനി പേഴ്സൺസ് ജോയിൻ ബിഫോർ ജീസ് ജോയിനിങ് ഡേറ്റ്, ജിയുടെ ജോയിനിങ് ഡേറ്റ് മാർച്ച് 21, അതിന് മുമ്പ് എത്ര പേരുണ്ടെന്ന്? 3, 2, 5 പേർ. കഴിഞ്ഞു. ഈ ടാബ്ലറ്റ് കോളം അല്ലെങ്കിൽ ഡയഗ്രാം ഏതാന്ന് വെച്ചാൽ അത് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ സെക്കൻഡ്സിൽ ആൻസറാണ്. അപ്പോൾ നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യണം, എങ്കിൽ മാത്രമേ നമുക്കൊരു പുതിയ ക്വസ്റ്റ്യൻ കണ്ടാൽ ചെയ്യാൻ പറ്റൂ. എല്ലാവരും ശ്രദ്ധിക്കുക, ടെക്സ്റ്റ് ബുക്കിൽ പി ഒ ടെസ്റ്റിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ എനിക്ക് തോന്നുന്നൊരു 150 പസിലെങ്കിലും ഉണ്ടാവും. നിങ്ങൾക്ക് 100 സ്വയം ചെയ്യാൻ കഴിഞ്ഞാൽ എക്സാമിന് 3 പസിൽ ചോദിച്ചാൽ 2 നിങ്ങൾ ചെയ്തിരിക്കും. ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ആ എയിം വെച്ചാൽ മതി. അല്ലാതെ ഇതെല്ലാം ദഹിപ്പിച്ച് അരച്ച് കലക്കി കുടിക്കാമെന്ന് വിചാരിച്ചാൽ നടക്കത്തൊന്നുമില്ല. ഞാൻ എപ്പോഴും പറയത്തില്ലേ, നിങ്ങൾ ബാങ്ക് പി ഒ ടെസ്റ്റ് പാസ്സാകാൻ 60% ക്വസ്റ്റ്യൻസ് കറക്റ്റായിട്ട് ചെയ്യാനുള്ള കഴിവുണ്ടായാലും നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടിയിരിക്കും. ഒരു അതുണ്ടാക്കാനാണ് നിങ്ങളിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് കേട്ടിരുന്ന് പഠിക്കണം, എങ്കിൽ മാത്രമേ പറ്റൂ. അപ്പോൾ ഇതെല്ലാവരും ശ്രദ്ധിച്ച് കണ്ട് പഠിക്കൂ.